ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള ഫോണ്ടനിനെ കൊണ്ട് ബേബി ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനുള്ള ആ ഒരു കുറച്ച് സമയം, ആ ഒരു ഗ്യാപ്പാണ് നമ്മളെ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യണം? നമ്മുടെ ചാനലിൻ്റെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോൾ ബേബിയിലെ ചെയ്യാൻ പോകുന്നത് ഗം പേസ്റ്റിനെ കൊണ്ടാണ്. ഇത് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് വൈറ്റ് ഗം പേസ്റ്റ്, പിന്നെ ഷുഗർ പേസ്റ്റ്. ഇത് രണ്ടിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിൽ ലൈറ്റായിട്ട് പറഞ്ഞുതരാം, മീൻസ് ഇതിൽ ലിക്വിഡ് ഗ്ലൂക്കോസും ഐസും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഫിഗേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാറുള്ളത്. കൂടാണ്ട് ഫോണ്ടൻ്റ് കേക്കിൽ കവറിങ് ആയിട്ട് യൂസ് ചെയ്യുമ്പം നമ്മൾ ഷുഗർ പേസ്റ്റാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിഗറിങ്സ്, ബേബി അതേപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗം പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് യൂസ് ചെയ്യാം, ഫോണ്ടൻ്റ് യൂസ് ചെയ്യുക, ഗം പേസ്റ്റ് യൂസ് ചെയ്യുക. ഞാൻ മിക്കവാറും കുറച്ചും കൂടിയും ഒരു ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് മെൽട്ടാകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഗം പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരല്പം എടുത്തിട്ട് അതിലേക്ക് തൈലോസ് പൗഡർ ഇല്ലെങ്കിൽ CMC പൗഡർ അത് ആഡ് ചെയ്തിട്ട് വേണം. നന്നായിട്ടൊന്ന് കുറച്ച് ആഡ് ചെയ്താൽ മതിയേ, ഒരല്പം ഈ കാണുന്ന രീതിയിൽ ഒരല്പം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതില്ലെ മൂന്ന് ടൈപ്പിലെ സിലിക്കോൺ മോൾഡിൽ വെച്ചിട്ട് മൂന്ന് ടൈപ്പ് ബേബിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ പീച്ച് കളറ്, വിൽട്ടൻ്റെ പീച്ച് കളറ് വൈറ്റ് ഗം പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ശേഷം വൈറ്റ് കളറ്, പ്ലെയിൻ വൈറ്റ് കളറ്. പിന്നെ മൂന്നാമത്തത് വിൽട്ടൻ്റെ തന്നെ ഐവറി കളറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതാ മൂന്ന് നല്ലവണ്ണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മൂന്ന് മോൾഡ് നിങ്ങൾ കണ്ടു നോക്കിയേ, മൂന്ന് മൂന്ന് ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബ്രഷ് എടുത്ത് നന്നായിട്ട് കോൺഫ്ലവർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വെക്കുമ്പം അത് അതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ബേബിനെ പുറത്തേക്ക് എടുക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നൊരു അല്പം എടുത്തിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. അതിൻ്റെ പ്രതലം, പുറഭാഗങ്ങളൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആവണം. അതിനുശേഷം ഇതാ ഈ കാണുന്നത് പോലെ അകത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സിലിക്കോൺ മോൾഡിലെ കുറച്ച് നമ്മൾ കൈകൊണ്ട് വലിച്ചു വെക്കാൻ, എന്നിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട്, എന്നാൽ മാത്രമേ അതിൻ്റെ ഐ അതുപോലെ നോസ് അതൊക്കെ ആ ഒരു പെർഫെക്ഷന് നമുക്ക് കിട്ടൂലേ. ജസ്റ്റ് പ്രസ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ കമഴ്ത്തി കടത്തിയിട്ട് പ്രസ് ചെയ്യുക. ശേഷം എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. കാണുന്നില്ലേ, ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ. ശേഷം വീണ്ടും എന്ത് ചെയ്യാൻ, ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ഇതാ ഉള്ളിലേക്ക് പോകേണ്ടത് ഉള്ളിലേക്ക് ആക്കുക, സൈഡിലേക്ക് പോകേണ്ടത് അതുപോലെ ചെയ്യുക. പിന്നെ നടുക്ക് കുറച്ച് ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് എന്താ ചെയ്യാം, മാറ്റി വെക്കാൻ. ലൈക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫോണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് കുറച്ചും കൂടി ഈസി ഉള്ള മോൾഡാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായതില്ല, കുറച്ചും കൂടി ഈസിയാണ്. അപ്പം അതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള റോളിൽ പിന്നും കൊണ്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കമിഴ്ത്തിയിട്ടതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നേരത്തെ കാണിച്ചു തന്നതുപോലെ മുറിച്ചെടുക്കുകയാണ്. ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത്, സൈഡൊക്കെ നന്നായിട്ട് അതിൻ്റെ അകഭാഗത്തേക്ക് തള്ളി തള്ളി നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ രണ്ട് ബേബി നമ്മളാക്കി, ഇനി മൂന്നാമത്തെ ബേബി. ഈ ഒരു ബേബിയിൽ കുറച്ച് ഈസിയാണ്, ഞാൻ ഫസ്റ്റ് കാണിച്ച ബേബിക്കാണ് കുറച്ച് പ്രയാസമുള്ളത്. അപ്പോൾ അതിൽ ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഹെഡൊക്കെ പുറത്ത് വരുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതവിടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അതേപോലെ ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലുള്ള ഓരോ ബേബിനെ കടത്താൻ വേണ്ടിയിട്ട് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള മാറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പീച്ച് കളറ്, നമ്മൾ നേരത്തെ പീച്ച് കളർ ബേബി ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ കുറച്ച് ഗം പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചപ്പാത്തിക്കലും പരത്തുന്ന ആ ഒരു രീതിയിൽ നമുക്ക് റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കരുത്, കുറച്ചൊരു തിക്നെസ് ആവശ്യമാണ്.
പിന്നെ ഇതുപോലുള്ള ഇംപ്രഷൻ ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത്, അത് മുറിഞ്ഞു പോകും. തീരെ എന്താ പറയുക, ലൈറ്റായിട്ടും പ്രസ് ചെയ്യരുത്, അപ്പോൾ അത് ഈ ഒരു ഇംപ്രഷൻ അതിൽ പതിയൂല. ഒരു മീഡിയം ലെവലിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ശേഷം നാല് ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നോക്കി, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു മാറ്റും കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ടൂള് ഞാൻ 3-4 വർഷം മുമ്പ് വാങ്ങിയതാണ്, ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യെല്ലോ കളറിൽ ഫോണ്ടൻ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലുള്ള ഫ്ലവറിൻ്റെ കട്ടറൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടയിൽ ഇതൊക്കെ വാങ്ങാൻ സാധിക്കും, പക്ഷേ എല്ലാ ഡിസൈനും എല്ലായ്പ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അത് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള എന്താ പറയുക, ഫോണ്ടൻ്റൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അരികൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് എടുത്തിട്ട് സൈഡിൽ നിന്ന് ഞാനത് ക്ലിയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടെണ്ണമായിട്ടാ നമ്മളെ ബേബിനെ കിടത്തേണ്ട മാറ്റിന് മൂന്നാമത്തത് നമ്മൾ ഉണ്ടാക്കുന്നത്. ബ്ലൂ കളർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇത് കണ്ടില്ലേ, ഈ കട്ടർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. റൗണ്ട് ഷേപ്പിലുള്ളത് തന്നെ, ഒരു സൈഡിൽ അതിന് ഡിസൈൻ വരും ഉള്ളതും. ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഫോണ്ടൻറ്റിൻ്റെ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൂൾസ് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. കൂടാണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചാനൽസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിലൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും. എങ്കിലും എൻ്റെ ചാനലിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാ സൈഡിലൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 1, 2, 3 മൂന്ന് ഡിഫറെൻ്റ് രീതിയിലുള്ള മാറ്റ് റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ബേബിക്ക് ഞാൻ ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. വൈറ്റ് കളറ് ഫോണ്ടൻ്റ് ഇതുപോലെ പരത്തിയതിന് ശേഷം അതെടുത്തിട്ട് ഇതാ കണ്ടോ, ഇത് ഒരു സിലിക്കോണിൻ്റെ ഇംപ്രഷൻ മാറ്റാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ തടവി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ഡിസൈന് ഈ ഒരു ഗം പേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ പുറത്ത് പതിയുന്നതായിരിക്കും. ഇതാ ഇപ്പം കണ്ടോ, വാവ് നല്ല രസമില്ലേ കാണാനിതാ. ഇതുപോലെ നമുക്ക് കാസൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഈ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ഓരോരോ സമയത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, എല്ലാം ഒന്നിച്ചല്ല വാങ്ങിയിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1x1x ആയിട്ട് വാങ്ങാം. എല്ലാം ഒന്നിച്ച് വാങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല, നല്ല റേറ്റും ഉണ്ട്. ഇനി നമുക്ക് ഒരു ബേബിക്ക് വേണ്ട ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ യെല്ലോ നേരത്തെ നമ്മൾ റോൾ ചെയ്ത് വെച്ചത്, അതിൽ നിന്നും ഇതുപോലെ മുറിച്ചെടുക്കാൻ. നമ്മൾ ആ കട്ടർ കണ്ടിട്ട് റൗണ്ട് കട്ടർ, അതിൽ നിന്ന് ഏറ്റവും ചെറിയ കട്ടർ എടുത്തിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡ് ഡസ്റ്റ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതും കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്ട്ടാ, ഞാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഗോൾഡ് ഡസ്റ്റൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഫോട്ടോയിലും അതുപോലെ തന്നെ നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ഭംഗിയുണ്ടാവും, നമ്മളെ കേക്ക് കാണുമ്പോൾ എന്നും ഒരേ രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് വലിയൊരു ബേബി ഉണ്ടായിട്ടില്ലേ, കുറച്ച് വലുത്, ആ ബേബിക്ക് വേണ്ടിയിട്ട് പാൻറ്റി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈസിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ എല്ലാവരും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത ഞാൻ ഗ്ലൗസ് ഇട്ടതിൻ്റെ കാരണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അത് ഒന്നുമല്ല, നമ്മൾ ഫോണ്ടൻറ്റോട് മിക്സ് ചെയ്ത് കളിക്കുന്ന സമയത്ത് കുറച്ചും കൂടി വൈറ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കളേഴ്സൊക്കെ നമ്മളെ കയ്യിൽ സ്പ്രെഡ് ആവുകയും ചെയ്ത ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു വൈറ്റ് കളറ് അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഗ്ലൗസ് ഇടുന്നത് ഫോണ്ടൻറ്റ് ഡെക്കറേഷന് വളരെ നല്ലതാണ്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ചുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിയാൽ നമ്മുടെ ബേബി റെഡിയായി. ഫ്രീസറിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ അതായി കിട്ടും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിനി, ബാക്കിയുള്ള ജോലിയെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് തീർക്കാമെന്ന് കരുതി. പിന്നെ ഇതിപ്പോൾ കുറച്ച് ഹാർഡ് പോലെ തോന്നുന്നതില്ലേ, ആ ഒരു സിലിക്കോൺ മോൾഡിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പോലെ ആയിട്ട് കാണുന്നില്ലേ, ആ ഒരു ഈർപ്പം ഫ്രീസറിൽ വെച്ചതിൻ്റെ. അതുകൂടാണ്ട് എൻ്റെ ഗ്ലൗസും സിൽക്കിയാണ്, രണ്ടും കൂടി ടച്ച് ചെയ്യുമ്പം ആ ഒരു വഴുതി കളിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഇളകി വരാൻ പ്രയാസം ഉണ്ടായത്. പക്ഷേ ബേബിനെ നോക്കിയാൽ മഷാല്ല
നല്ല ബേബി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ബേബിനെ റിമൂവ് ചെയ്യാം. ഈ ഒരു മോൾഡില്ലേ, നല്ല ഈസി ആയിട്ട് കിട്ടുന്ന മോൾഡാണ്. ആ ഒരു മറ്റേ ചരിഞ്ഞ് കിടക്കുന്ന ബേബിക്കാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോൾഡ്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാണ്ട് വലിയൊരു മോൾഡ് ഞാൻ ഇതാ ഈ ഒരു മോൾഡും നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ഒരു ബേബിയുടെ ഫിഗർ അത്ര ഇഷ്ടമായിട്ടില്ല. ബാക്കി രണ്ട് ബേബിയും ഇതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കട്ടോ. നോക്കാലേ. ഓക്കെ, ഇതാ നമ്മുടെ മൂന്ന് ബേബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ട് നമ്മൾ ഈ സമയത്ത് പിന്നെ ഹെയറൊന്നും കളർ ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ വെച്ച് കൊടുക്കുക. അല്ല, അതിൻ്റെ അടുത്തൊരു ഫാൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിൻ്റെ താഴത്ത് വെച്ച് കൊടുത്തതിനാലും ഡ്രൈ ആയി കിട്ടും. ഇനിയിപ്പം നിങ്ങൾക്ക് നാളെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇത് ചെയ്ത് വെക്കാം. എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ ഹെയറൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സുന്ദരിക്കുട്ടീനെ കിടത്തിയാലോ. ആ ഒരു യെല്ലോ ഫ്ലവറിൽ ബേബിനെ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ആ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ബേബിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് മൂന്നും നാലും ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ബേബി വളരെ കുഞ്ഞല്ലേ, അപ്പോൾ രണ്ടെണ്ണം തന്നെ ഓക്കെ അധികമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുഞ്ഞു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ വേണമെങ്കിൽ നമുക്ക് ഹെയറ് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരല്പം വെള്ളം, പിന്നെ ഈർപ്പ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്യാത്തത്. യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞു ഫ്ലവറും വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ബേബി റെഡിയായി. ഇനി അടുത്ത ബേബിനെ നമുക്ക് ഈ പീച്ച് കളർ മാറ്റി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബേബിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കളറൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് വെച്ച് പിന്നെ നമ്മൾ ആ ഒരു ബ്ലാങ്കറ്റില്ലേ അതൊന്ന് പതപ്പിച്ച് കൊടുത്ത്. ഇനി നമ്മുടെ തേർഡ് ബേബി ഈ ഒരു ബ്ലൂ കളർ മാറ്റിലാണ് കിടന്നുറങ്ങുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിന്നമൺ പട്ട പൊടിച്ചത്. നന്നായിട്ട് മിനിസ്സായി പൊടിക്കണേ. ഇപ്പോൾ ഞാൻ പൊടിച്ചതിനേക്കാളും മിനിസ്സായിട്ട് പൊടിക്കാൻ ശ്രമിക്കുക. പൊടിച്ചതിന് ശേഷം നമുക്കത് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് ഒരു വേ. പിന്നെ സെക്കൻഡ് വേ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്ത് എഡിബിൾ പെൻ മാർക്കർ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഹെയർ ചെയ്യുക. ഹെയറിൻ്റെ ആ ലൈൻ നോക്കി നമുക്കങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരോ രീതിയും വ്യത്യസ്തമാണ് കേട്ടോ. അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഹെയർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പ്ലെയിൻ ആക്കിയിട്ട് കിടത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ കാണുന്ന മോൾഡ് ഉപയോഗിച്ചിട്ടാണ് നോർമലി ഞാൻ ഈ ഒരു ബേബി ഷവറിൻ്റെ തീമൊക്കെ വരുമ്പം ചെയ്തെടുക്കാറുള്ളത്. ഇതിൽ മിൽക്ക് ബോട്ടിലുണ്ട്, അതുപോലെ ഒരു കുഞ്ഞു ഷൂ ഉണ്ട്, ഡക്ക് ഉണ്ട്, ഹാറ്റ് ഉണ്ട്, ചെറിയ ബോ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബേബി ഷവറിനൊക്കെ അവിടെ ഇവിടെ വെക്കേണ്ട ഫോണ്ടൻറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ഈ ഒരു മിൽക്ക് ബോട്ടിൽ തന്നെ നമുക്ക് രണ്ട് കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ. ഇത് എക്സ്ട്രാ ഈ ഒരു ബേബിയൊക്കെ ഉണ്ടാകുമ്പം എക്സ്ട്രാ നമുക്ക് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ കേക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം മാത്രമേ പുറത്തെടുക്കാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ബേബിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലായില്ലേ? വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ ഇത് ഓർഡറായിട്ട് ചെയ്തതൊന്നല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ബേബീസിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഈ കാണിക്കുന്ന ബേബിയിൽ ഇതിപ്പം Day 2 ആയി. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബേബിനെ നോക്കിയാൽ ഒരുപാട് ഡ്രൈ ആയി, ഫ്ലവർ വിത്ത് ഫ്ലവർ അത് നമുക്ക് പൊക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, കാണുന്നില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തലേന്നേ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളെ മഴൻ്റെ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണ്ടൻ്റ് പഴയ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഹാർഡായി കിട്ടും. ഈ ഒരു സീസൺ ടൈം കുറച്ച് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഓക്കെ,
പിന്നെ ഇതൊക്കെ കാണുന്നത് ഞാൻ ബേബി വെച്ച് ചെയ്ത കുറച്ച് കേക്കുകളാണ്. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് പേജ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, മറക്കരുത്. പിന്നെന്താ നമ്മളീ പറയാനുള്ളത് നിങ്ങളോട്? വേറെ വിശേഷിച്ചിട്ട് വല്ല കാര്യങ്ങളുണ്ടോ പറയാൻ? ആ, ഒരുപാട് പേരുടെ കമൻസിന് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആര് ചൊടിക്കാൻ പാടില്ല, ആരും പിണങ്ങാനും പാടില്ല. ഞാനെല്ലാം കാണുന്നുണ്ട്. ഇൻഷാല്ലാ ടൈം കിട്ടുമ്പം എന്തായാലും ഞാൻ കമൻസിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നത് വരെ ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യൂ.